വിനോദസഞ്ചാരികൾക്ക് അനുഭൂതിയും വിസ്മയക്കാഴ്ചകൾ ഒരുക്കുകയാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം. ഇരിക്കൂർ പഞ്ചായത്തിലെ വയക്കാങ്കോട് പൈസായിലൂടെയും പടിയൂർ പഞ്ചായത്തിലെ ബ്ലാത്തൂർ ചോലക്കരയിലൂടെയും ഒഴുകി നിലാമുറ്റം വഴി ഇരിക്കൂർ പുഴയിൽ ചേരുന്നതാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം. ബ്ലാത്തൂർ ടൗണിൽ നിന്നും ഇരിക്കൂർ പെരുവളത്തുപറമ്പ് പെട്രോൾ പമ്പ് വഴി പൈസായി ലിറ്റിൽ ഫ്ലവർ മൈനർ സെമിനാരി വഴി വരുന്ന റോഡിന്റെ ഒരു ഭാഗത്തുകൂടിയാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം ഒഴുകുന്നത്. ഊരത്തൂരിൽ കരിങ്കൽ പാർക്കറ്റുകളിലൂടെ ശക്തിയിൽ വരുന്ന മഴവെള്ളവും ഉറവവെള്ളവും ബ്ലാത്തൂർ ടൗണിനടിയിലൂടെയുള്ള തുരങ്കത്തിലൂടെ ഒഴുകി വയലിൽ സന്ധിക്കുന്ന വെള്ളം കക്കട്ടുംപാറ വഴിയാണ് ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് തുടക്കം. കക്കട്ടുംപാറയിലെ കൂറ്റം കരിങ്കൽ പാറക്ക് മുകളിലൂടെ ഒഴുകി വനാന്തരങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. പുഴനിരപ്പിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ ഉയരത്തിൽ നിന്ന് വലിയ പാറക്കെട്ടുകളിലൂടെ ശക്തിയായി ആർത്തിരമ്പി തിരിഞ്ഞും മറിഞ്ഞും ഒഴുകി വീഴുന്ന ജലത്തുള്ളികൾ ഉയരത്തിൽ വീഴുമ്പോൾ പരിസരം മഞ്ഞുമൂടിയ മലയിലെത്തിയാൽ നിറയെ മനംനിറയും സുന്ദര കാഴ്ചകളാണ് വിരുന്നൊരുക്കുന്നത്. നിരവധി തട്ടുകളായാണ് ഈ വെള്ളച്ചാട്ടം വിസ്മയം തീർക്കുന്നത്. മഞ്ഞു പെയ്യുന്ന പ്രകൃതിയും തഴുകിയും തലോടിയും പോകുന്ന കുളിർക്കാറ്റും വിനോദത്തിനെത്തിയവരുടെ സ്നാനവും നീന്തലും ഉയരങ്ങളിൽ നിന്നുള്ള ഡൈവിംഗുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതും. ടാറിട്ട റോഡിൽ നിന്ന് വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ സൗകര്യപ്രദമായ വഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പോരായ്മ. ഇത് വലിയ യാത്രാക്ലേശമുണ്ടാക്കുന്നു. ഇപ്പോഴത്തെ വഴികളത്രയും വലുതും ചെറുതുമായ കല്ലുകളുമാണ്. പരിസരം കശുമാവുകളും വള്ളിച്ചെടികളും മരങ്ങളും നിറഞ്ഞതിനാൽ വഴിയെല്ലാം ചെളിയാവുന്നതും യാത്രയ്ക്ക് പ്രയാസമാവുന്നുണ്ട്. ജില്ലയിലെ മലയോര ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ മാപ്പിലും പട്ടികയിലും ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം ഇടം നേടേണ്ടതാണ്. ഉത്തരമലബാറിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ നിലാമുറ്റമ്മക്കാം ശരീഫും മാമാനിക്കുന്ന മഹാദേവി ക്ഷേത്രവും ലിറ്റിൽ മൈനർ സെമിനാരിയും ഇതിന്റെ പരിസരത്താണ്. വർഷത്തിൽ ജൂൺ മുതൽ ജനുവരി വരെയുള്ള വർഷകാലത്താണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയുക. ത്രിതല പഞ്ചായത്തും സർക്കാരും ടൂറിസം വകുപ്പും തയ്യാറായാൽ ഇത് നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കാം. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പടിയൂർ കല്യാട് പഞ്ചായത്തിൻ്റെയും അതിർത്തിയിൽ കിടക്കുന്ന ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം പ്രകൃതി രമണീയമായ ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ഉയരങ്ങളിൽ ബ്ലാത്തൂർ ഉയരത്തൂർ മേഖലയിൽ നിന്നുള്ള വെള്ളം കാലവർഷത്തിൽ വരുന്ന ശക്തിയായിട്ടുള്ള വെള്ളം ഒഴുകിയെത്തി ഈ മേഖലയിലൂടെയാണ് ഒഴുകി വളവട്ടണം പുഴയിൽ എത്തുന്നത്. ഇവിടെയുള്ള വെള്ളച്ചാട്ടം പ്രകൃതി രമണീയമാണ്. അത് കാണാൻ വേണ്ടി ജില്ലക്കകത്തും പുറത്തുനിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നു പോലും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് കുളിക്കാനും ഈ കാഴ്ച കാണാനും വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനുമായി ധാരാളം ആളുകൾ ദിവസേന ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുടുംബങ്ങൾ ഇവിടെ വന്ന് അവിടെ കുളിക്കുകയും ഈ വെള്ളച്ചാട്ടം കാണുകയും ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വലിയൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റേണ്ട ആവശ്യം ഉയർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ നവകേരള സദസ്സിൽ ഈ വെള്ളച്ചാട്ടം ടൂറിസ കേന്ദ്രമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിൻ്റെ ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടാവണം. ധാരാളം ഒരു നല്ലൊരു കാഴ്ചയാണ്. മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ആസ്വദിക്കാൻ വൈകുന്നേരം അതുപോലെ തന്നെ ഒഴിവു ദിവസങ്ങളിലൊക്കെ ധാരാളം ആളുകളാണ് കൂട്ടം കൂട്ടമായിട്ട് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് ഈ ഉരുളിക്കുണ്ട് ഒരു ടൂറിസം കേന്ദ്രമാക്കി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ കാണാനും ആസ്വദിക്കാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു വിനോദ കേന്ദ്രമാക്കി മാറ്റണമെന്ന് നാട്ടുകാർ ഒന്നായിട്ട് ആവശ്യപ്പെടുകയാണ്.